Hello friends and welcome back to my channel Biomed. In the we discuss the BSc Zoology Arthropoda in the chapter 1 mark questions. So, exams in the date to any announce the Madi, Namkadim announce in the July 9th, but July 9th in Nadako Naritilla, seniors in the Korsumuda exams, Kainite, our order in Namukum Vartula. A power of the Mati, which are the Namukum Mati, and Sadi Dunda Pasha, July 10th, exam Ganum, exams of Poduberisha, Ella Narthanite, or Lutra Vanditunda. So, Namkadim Mumbai Tella portions and cover in Etanoka. Pin the my discuss in the Arthropoda 1 mark questions and discuss in the Onan or another Telson 2018 George Toladana. If the Lord with all Ella questions, appendages are in the questions of Niana. So Telson 2018 George Tola then than Telson, the terminal piece of the abdomen segment and the anus of penis lies at the base of the Telson. Penis in the abdomen segments in the A2 Mavasana Vernuri piece of segment and Telson in the Baranada. It Telson Lana, last to Euroports in Adathaita Kanadan Telson or in a segment, or a piece in the Baranada. Avadiana, Adin the base light and anus a or Random the question squam 2018 Chochitola Dana. The exobodate of the antenna is flat, broad, plate like structure and it is known as squam. It is a balancing organ. Penis in the case in the appendage particle, antennae exopodite flat broad shaped lanikin or plate like structure lanikin, the number figure where it's explained in the dana, Adinianus comb in the baranother, Angana flat broad like shape, exopodite irikinianus comb in the baranother, Adin the function the baranother, balancing organate and the act in the Munanda question ecdysis ana 2018 ചോദിച്ചിട്ടുള്ളതാണ് ecdysis എന്തെന്ന് പറഞ്ഞാൽ molting ആണ് അപ്പോൾ molting എന്താണ് നമുക്കറിയാം അതിന്റെ വേറൊരു നെയിം ആണ് ecdysis എന്ന് പറയുന്നത് അതായത് അവിടെ എക്സോസ്കെലറ്റനെ ഷെഡ് ചെയ്ത് കളയുന്നതാണ് ഈ ഒരു molting എന്ന് പറയുന്നത് മെറ്റമോർഫോസിസിന്റെ ഫലമായിട്ട് ഡെവലപ്മെന്റിന്റെ ബോഡിയുടെ ചേഞ്ചസ് ഡെവലപ്മെന്റിലേക്ക് ഒരു ഭാഗമാണ് ഈ ecdysis എന്ന് പറയുന്നത് അവിടെ എക്സോസ്കെലറ്റൻ പൊഴിച്ചു കളയുന്നത് അതാണ് ഈ ഒരു ecdysis എന്ന് പറയുന്നത് എക്സോസ്കെലറ്റൻ ഷെഡ്ഡിംഗ് ആണ് molting or the ecdysis. Fourth question is petasma. ഇതെന്താണെന്ന് വെച്ചാൽ മെയിൽസിലെ അവരുടെ എൻഡോപൊഡൈറ്റ് രണ്ട് സൈഡിലും ഇന്റർലോക്ക് ചെയ്ത് നടുക്കായിട്ട് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു രണ്ട് പെയർ ആയിട്ടാണ് മെയിൽസിന്റെ കേസിലാണെങ്കിൽ എൻഡോപൊഡൈറ്റ് ഒരു പെയർ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ രണ്ട് എൻഡോപൊഡൈറ്റിന്റെ നടുക്കിലായിട്ട് ഒരു അല്ലെങ്കിൽ അതിന്റെ ഇടയിലായിട്ട് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് പെറ്റാസ്മ എന്ന് പറയുന്നത് ഇതെന്തിനെന്ന് പറഞ്ഞാൽ ഫീമെയിൽസിന്റെ തെലിക്കം പാർട്ടിലേക്ക് സ്പെർംസിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആണ് ഈ ഒരു പെറ്റാസ്മ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വരച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് കേട്ടോ ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻറ്റിനറി ഗ്ലാൻഡ് ആണ് അല്ലെങ്കിൽ 2017 ചോദിച്ചതാണ് ആൻറ്റിനറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഗ്ലാൻഡ് തന്നെയാണ് അതിപ്പോൾ ഗ്രീൻ ഗ്ലാൻഡ് ചോദിച്ചാലും ആൻറ്റിനറി ഗ്ലാൻഡ് ചോദിച്ചാലും ആൻസർ ഒന്ന് തന്നെയാണ് സിമ്പിൾ അല്ലേ എന്താണ് ബ്രൗൺസിൻ്റെ ഓസ്മോ റെഗുലേറ്ററി ഓർഗനാണ് ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആൻറ്റിനറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ക്രസ്റ്റേഷ്യൻസിലാണ് കാണുന്നത് നമുക്കിവിടെ പഠിക്കാൻ ബ്രൗൺസ് അല്ലേ അപ്പോൾ ബ്രൗൺസിൻ്റെ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ട്രൈലോബൈറ്റ് 2017 ചോദിച്ചിട്ടാണ് അതൊരു ഓർഗാനിസം ആണ് അപ്പം ഈ ട്രൈലോബൈറ്റ് എന്ന് പറഞ്ഞ ഒരു മറൈൻ ആർത്രോപോഡ് ആണ് ഞാനത് ഒരു എക്സ്റ്റിൻ്റ് ആയിട്ടാണ് കാണുന്നത് ഫോസിൽ ആർത്രോപോഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോസിൽ ആർത്രോപോഡ്സ് എന്നാണ് അവർ പറയുന്നത് ഒരുപാട് വർഷത്തിൻ്റെ ഒരു എവല്യൂഷണറി ഹിസ്റ്ററിയൊക്കെ കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് ഈ ട്രൈലോബൈറ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എസ് എ ക്വസ്റ്റ്യൻ്റെ ട്രൈലോബൈറ്റ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ബട്ട് എന്നാലും അങ്ങനെയുള്ള കുറച്ച് സ്പീഷീസ് സിലബസിലുള്ളത് മാത്രമായിട്ട് പഠിച്ചാൽ മതി ഇപ്പോൾ ട്രൈലോബൈറ്റ് 1 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഇത്ര പഠിച്ചാൽ മതി സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബുക്ക് ലെങ്സ് ആണ് ബുക്ക് ലെങ്സ് 2016 ചോദിച്ചതാണ് ബുക്ക് ലെങ്സ് ഈസ് ദ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ പ്രസൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ അരക്കനേറ്റ്സ് അരക്കനേറ്റ്സിൻ്റെ കാണപ്പെടുന്ന ഒരു റെസ്പിറേറ്ററി ഓർഗൻ ആണ് ലൈക്ക് സ്പൈഡേഴ്സ് സ്കോർപ്പിയോൺസിലൊക്കെ കാണുന്നതാണ് ബുക്ക് ലെങ്സ് അതിന് ഹീമോലിംഫ് ഫിൽഡ് പ്ലേറ്റ്ലേക്ക് സ്ട്രക്ചേഴ്സാണ് അവരിലുള്ളത് ഹീമോലിംഫ് പ്ലേറ്റ്ലേക്ക് സ്ട്രക്ചേഴ്സാണ് ഹീമോലിംഫ് പ്രസൻ്റ് ആയിട്ടുള്ള പ്ലേറ്റ്ലേക്ക് സ്ട്രക്ചേഴ്സാണ് ഈ ബുക്ക് ലെങ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതാരിലും സ്പൈഡേഴ്സിലും സ്കോർപ്പിയോൺസിലേക്കുള്ള റെസ്പിറേറ്ററി ഓർഗനാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെർഗം 2016 ചോദിച്ചതാണ് ടെർഗം അപ്പൻഡേജസിൽ വരുന്നതാണ് ടെർഗം എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ സെഗ്മെൻറ്റിൻ്റെ എക്സോസ്കെലറ്റിനെയാണ് ടെർഗം എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ എക്സോസ്കെലറ്റിൻ ഓഫ് ദി അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ഇൻ പ്രോൺസിൽ അല്ലെങ്കിൽ പിനിയസിൽ കാണുന്ന അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിൻ്റെ എക്സോസ്കെലറ്റിനാണ് ഈ ഒരു ടെർഗം എന്ന് പറയുന്നത്
നയൻത് വൺ ഈസ് ദ തെലക്കം. തെലക്കം 2016 ചോദിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ ഫീമെയിൽസിൽ കാണുന്ന സ്ട്രക്ചറാണ് ഈ തെലക്കം എന്ന് പറയുന്നത്. ഈ മെയിൽസ് അവരുടെ സ്പേംസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഈ തെലക്കത്തിലാണ്. അതായത് ഫീമെയിൽസിൻ്റെ സ്റ്റേണം പാർട്ടിലെ ലാസ്റ്റ് തൊറാക്സി സെഗ്മെൻറ്റ്സിൽ ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ട്. ആ ഒരു ഔട്ട് ഗ്രോത്തിനെയാണ് തെലക്കം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട്സ് ജസ്റ്റ് ഇതൊരു ക്യാവിറ്റി കണക്കാണ് ഇരിക്കുന്നത്. ഈ ക്യാവിറ്റിയിലാണ് മെയിൽസ് സ്പെമാറ്റോഫോഴ്സിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ റൈതസ്റ്റ് സയൻറ്റിഫിക് നെയിം ഓഫ് എ പാഡി പെസ്റ്റ്. അത് 2014 ചോദിച്ചതാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൈസ് ബഗ് അല്ലെങ്കിൽ പാഡി ബഗ് എന്താണ്, ലെപ്റ്റോകോറിസ അക്യൂട്ട എന്ന് പറയുന്നതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. അപ്പം നമ്മൾ പെസ്റ്റ് പഠിക്കുമ്പോൾ ക്രോപ്പിൻ്റെ പെസ്റ്റും പിന്നെ വരുന്നത് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാനുള്ളത് ഈ പെസ്റ്റിൻ്റെയിലെ അവരുടെ സയൻറ്റിഫിക് നെയിംസ് എല്ലാം പഠിക്കണം. പിന്നെ നമുക്ക് പാഡി പെസ്റ്റാണ് ഇത്. പിന്നെ വരുന്നത് നമുക്ക് അല്ലാതെ കോക്കനട്ട് പെസ്റ്റ് ഉണ്ട്, അതും സ്റ്റിക്ക് ഔട്ട് ചെയ്ത് പഠിക്കണം. അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് അതും ചോദിക്കാം. പിന്നെ വരുന്ന ഈ അപ്പൻഡേജസിൽ വരുന്ന ഈ ഒരു തെലുക്കം ടെറുകം അതുപോലുള്ള കുറച്ച് പോയിൻറ്റ്സ് അത് സ്റ്റക്ക് ഔട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ വരുന്നതാണ് ഈ ഒരു ആൻറ്റിനറി ഗ്ലാൻസ്, അവരുടെ ഒരേ ഗ്ലാൻസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഫങ്ഷൻ. പിന്നെ നമുക്ക് ബ്രാക്കിയൽ ഗിൽസ് ഒക്കെ വരും പ്രോൺസിൻ്റെ കേസിലാണെങ്കിൽ. അപ്പോൾ അവരുടെ ഓർഗൻസ് റെസ്പിറേഷൻ ആണെങ്കിലും എക്സ്ക്രീഷൻ ആണെങ്കിലും ഉള്ള ഓർഗൻസ് എല്ലാം. അപ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ടെസ്റ്റിലെ നല്ല ബ്ലാക്കിഷ് ആയിട്ട് കൊടുത്തേക്കുന്നതെന്നാണ് ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ പോയിൻറ്റ്സാണ് പഠിക്കാനുള്ളത്. അത് ഏത് ചാപ്റ്റർ ആയാലും ആർത്രോപോഡ്സിലാണ് നല്ല വലിയ ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം ചോദിച്ച് കണ്ടുവരുന്നതാണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നല്ലപോലെ പഠിക്കാം, എക്സാംസൊക്കെ അടുത്തു. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.